എന്ന സെലിബ്രിറ്റി പ്ലേലിസ്റ്റിൽ എന്റെ കൂടെയുള്ള വ്യക്തി ഒരു പാട്ടുകാരനല്ല, പക്ഷെ അദ്ദേഹം പാട്ട് പാടും, നമ്മളത് ഏറ്റുപാടും. അത് ഞാൻ തന്നെ പാടാല്ലേ? അമ്മ 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 അമ്മോ. ആ സിനിമയിൽ അഭിനയിക്കാനായിട്ട് കാരണക്കാരൻ ദിലീപാണ്. ഞാൻ അവിടെ ഗുരുവായൂർ ഒരു പടത്തിന്റെ ഒരു ഷൂട്ടിംഗ് നടക്കും. ഞാൻ ദിലീപ്, വിജയകുമാർ ഒക്കെ ഉള്ള ഒരു പടം. സുധീഷ്, ഞാൻ പപ്പയേട്ടൻ്റെ മോനായിട്ട് അഭിനയിക്കണം. കുതിരയുടെ പപ്പയേട്ടൻ്റെ മോനായിട്ട്. അപ്പം അതിനുമുമ്പ് എന്നോട് ഷിബു ചക്രവർത്തി എഴുതിയ സിനിമയാണ് പാർവതി പരിണയം. ബി ജി വിശ്വപുരൻ ഡയറക്ഷൻ, ഈസ്റ്റ്മൻ ആൻഡ് ചേട്ടൻ പ്രൊഡ്യൂസർ. അപ്പം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ദിലീപ് ചേട്ടൻ ഇങ്ങനെ ഒരു വേഷം, അവർ ഒരു ബിഷക്കാരൻ്റെ വേഷമുണ്ട്, മൂന്ന് സീനുള്ളൂ, അത് ചെയ്യാമോന്ന് വെച്ച്. ഞാൻ ചെയ്യടാ എന്ന് പറഞ്ഞു. അത് അന്ന് ഞങ്ങൾ ഒരുമിച്ച് ട്രൂപ്പിൽ പോവുകയാണ് ഹരിശ്രീയിൽ. ഇതിൽ കുറേ സീനുണ്ട്, ഈ ദിലീപ് ഞാനും കൂടി ചെയ്യുന്ന പടത്തിൽ. അതിൻ്റെ സമയത്ത് എൻ്റെയൊക്കെ എനിക്ക് വിളി വന്നു, എങ്ങനെ നാളെയാണ് നമ്മൾ അവർക്ക് വെച്ചേക്കണം അവരുടെ ഷൂട്ടിംഗ്. ഞാൻ ദിലീപിനോട് പറഞ്ഞ്, ഞാൻ പോകണില്ല. എന്താ നല്ല വേഷം? ഇല്ലില്ല, അത് മൂന്ന് സീനുള്ളൂ, ഇതിലാകുമ്പോൾ ത്രൂ ഔട്ട് ഉണ്ടല്ലോ. അന്ന് നമുക്ക് സിനിമയുടെ ഒരു അടിത്തറ ശരിക്കും അറിയില്ല. എന്നാലും പിന്നെ അതിനകത്ത് റോൾ എന്ന് പറയുന്നത് ഒരു ബെഗ്ഗർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ഭിക്ഷക്കാരൻ, ഒന്നും ഉണ്ടാവില്ല ചെയ്യാൻ എന്നായിരിക്കും ഞാൻ വിചാരിച്ചത്. അപ്പൊ അവിടെ ചെന്ന് ദിലീപൻ പോണം, അത് ചേട്ടന് വേറൊരാൾക്ക് വെച്ച വേഷം. ഞാൻ പറഞ്ഞു, അതായത് ദിലീപ് പറഞ്ഞു, ഇത് അശോകൻ ചേട്ടൻ ചെയ്താൽ ഗംഭീരവും, കാരണം അശോകൻ ചേട്ടൻ ഞങ്ങളുടെ വണ്ടിയിൽ പ്രോഗ്രാമിന് മുമ്പ് ഒരു ഭിക്ഷക്കാരനെ ഇങ്ങനെ അവതരിപ്പിക്കാറുണ്ട്. അതെനിക്ക് ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. ദിലീപിന് നിർബന്ധം കൊണ്ട് ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ ബിഷപ്പിനെ സാറ് പറഞ്ഞു, ഇതാണ് ക്യാരക്ടർ, ഇങ്ങനെ മൂന്ന് സീനുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ബാണ്ടൊക്കെ ആയിട്ടൊരു ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ കയറി ചെല്ലുന്നു. അമ്മ എന്തെങ്കിലും തരണേ, പാവപ്പെട്ട ബിഷക്കാരനാണേ എന്നും പറഞ്ഞിട്ടാണ് ഡയലോഗുള്ളത്. ആ അപ്പം ഞാൻ ഗേറ്റ് തുറക്കുന്നു, റെഡി സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗേറ്റ് തുറന്നു, അകത്തേക്ക് ചെന്നു. കാലൊക്കെ ഒരു മുടന്ത് വേണം, നൂൽ മുടന്തൊക്കെ ഇട്ടു അവിടെ ചെന്നു. ഞാനിപ്പോൾ അവിടെ ചെന്നിട്ട് പെട്ടെന്ന് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ബസിലിക്ക ചർച്ച് ഉണ്ട് ഹൈക്കോടിൻ്റെ അടുത്തായിട്ട്. ആണല്ലേ? ആ അപ്പം ആ അതിൻ്റെ മുന്നിൽ എപ്പോഴും സ്ഥിരം ഒരു വിഷകാരം കിടക്കും, സന്ധ്യാവും എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ടോൺ, അയാളുടെ ശൈലി എല്ലാം എനിക്ക് ഓർമ്മ വന്നിട്ട് ആ ടോണിൽ ഞാൻ അപ്പം ഞാൻ ചോദിച്ചു, വിഷമിച്ചേട്ടാ ഞാൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, എന്ത് വേണമെങ്കിലും നീ പറഞ്ഞോ, മെഡ്രാസിൽ വന്ന് ഡബ് ചെയ്ത് തന്നാൽ മതി. ശരി എന്ന് പറഞ്ഞു. ശരിക്കും അപ്പൊ സ്ക്രിപ്റ്റിൽ നമുക്കില്ല, സ്ക്രിപ്റ്റിലുള്ളത് ഇതാണ്, പാവപ്പെട്ട ഒരു വിഷയക്കാരനാണ് എന്തെങ്കിലും തരണേ, അത്ര ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പെട്ടെന്ന് എനിക്ക് സന്ധ്യാവിന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു, ആ സന്ധ്യാവിന് ഞാൻ ഒപ്റേറ്റ് ചെയ്തിട്ട് പറഞ്ഞാണ്, കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, ഈ പാവപ്പെട്ടവരെന്തെങ്കിലും തരണേ, അമ്മ 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 അമ്മോ. ഇത് ഞാൻ പറഞ്ഞതും മൊത്തം സെറ്റിൽ കൈയടി ചെയ്ത്. അതെ, 94 റിലീസ് ചെയ്ത പടമാണ് പാർവതി പരിണയം. ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും ആ പാട്ട് നമ്മുടെ മനസ്സിനകത്തുണ്ട്. അത് ആ പാട്ടെന്ന് ഹിറ്റായിരുന്നു. അപ്പൊ ഈ പെട്ടെന്ന് എന്തോ വന്ന് എന്തോ അങ്ങനെ വന്നു, ഞാൻ അങ്ങനെ പറഞ്ഞു, ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ എല്ലാവരും കൈയടിച്ചു, ക്യാമറമാൻ ഉൽപ്പൽവി നായറായിട്ടായിരുന്നു, പുള്ളി ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തു ക്യാമറ. വിശ്വനാഥൻ ചേട്ടൻ മുമ്പ് അതിലേ പിടിച്ചിന്ന് ചിരിക്കുകയാണ്, ആ വീടിൻ്റെ ഒരു തൂണയിൽ പിടിച്ചിട്ട്. ഈസ്റ്റ്മാൻ അണി ചേട്ടൻ പൂഴിമണല്ല അവിടെ, ഒരു ഒരു ഇരുമ്പിൻ്റെ കെയിനൊക്കെ ഇട്ടൊരു ചെയറ്, പുള്ളി വീണു ചിരിച്ചിട്ട്, വെയിറ്റ് ഉണ്ട്. അങ്ങനെ അതാണ് ശരിക്കും എനിക്ക് ആദ്യം കിട്ടിയൊരു അവാർഡ്, ഭയങ്കര എല്ലാവരും എൻജോയ് ചെയ്തല്ലോ. അങ്ങനെ പിന്നെ പറഞ്ഞു ഷെയ്ക്കായി ഒന്നുകൂടി എടുക്കാൻ പറഞ്ഞു, പിന്നെ ഒന്നുകൂടി പൊലിപ്പിച്ച് വീണ്ടും പറഞ്ഞു അത് ചെയ്ത്. അങ്ങനെ ആ മൂന്ന് സീൻ 12 സീനായിട്ട് ഡെവലപ്പ് ചെയ്തു. അതാണ് മലയാള സിനിമയിൽ അന്ന് എനിക്ക് ബ്രേക്ക് കിട്ടിയ ഒരു സിനിമ. അതെ, ഇന്ന് ആലോചിച്ച് നോക്കി അന്ന് എങ്ങാനും നമ്മൾ ആ റോള് മൂന്ന് സീനേ ഉള്ളൂ, ബെഗറാണ് എന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഹരിശ്രീ ശവൻ ഉണ്ടാവുമോന്നും അറിയില്ല. അല്ലെ? ഉണ്ടാവും. അല്ലെ? ഉണ്ടാവും. പക്ഷെ അറിയില്ല ലെവൽ എങ്ങനെയായിരിക്കും മാറുന്നത്. ഒരു സിനിമയെ സംബന്ധിച്ചിട്ട് നമ്മളൊരു ചെറിയ സ്പാർക്ക് കിട്ടിയാൽ മതി, അതിന് പിന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. അതെ, ആ സ്പാർക്ക് ആയിരുന്നു സത്യത്തിൽ ഈ അമ്മ അമ്മ അമ്മോ. അതിന് കാരണക്കാരൻ ദിലീപാണ്. അതെ, അപ്പൊ നമ്മള് ദിലീപ് മാത്രമല്ല, എന്റെ വീടിന്റെ മുമ്പിൽ കിടന്ന സന്ധ്യാവരുന്നു. നമുക്ക് അപ്പൊ ഓൺ ദ സ്പോട്ട് ആ പാട്ട് തന്നെ തോന്നാൻ കാര്യം എന്താ? അത് അങ്ങനെ അതിലൊരു അമ്മയുണ്ട്. ഇവരെഴുതി വെച്ചിട്ടേലോ, അമ്മ എന്തെങ്കിലും തരണേ, പാവപ്പെട്ട ഒരു വിഷയക്കാരനാണ്. അപ്പൊ ഇത് കൈകാലാപതില്ലാത്തവനാണ് ദൈവമേ, ഈ പാവപ്പെട്ടവൻ എന്തെങ്കിലും തരണേ, അമ്മ 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 അമ്മോ. ഹിറ്റ് പാട്ടാണത്, ഗംഭീര പാട്ട്. അതായത് എനിക്ക് തോന്നുന്നു ഏത് പിള്ളേരും ലിറിക്സ് അറിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ പാടിക്കൊണ്ടിരിക്കും ഈ താളത്തിലും ഒപ്പിച്ചിട്ട്. അത്ര ഹിറ്റായിരുന്നു ആ പാട്ട്. നമുക്ക് ആ പാട്ടൊന്ന്
ശരിക്കും നമ്മൾ പക്ഷെ അങ്ങനെ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ഈ പറയുന്ന പോലെ അമ്മ അമ്മ അമ്മയും ജംഗ ജഗ ജഗ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളല്ലാതെ ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ട് നമ്മളൊരു സിനിമയിൽ പോലും പാടിയിട്ടില്ലല്ലോ. നമ്മളെക്കൊണ്ട് ആരും പാടിപ്പിച്ചിട്ടില്ലല്ലോ. എനിക്ക് കിട്ടി മുട്ടായി എന്നുള്ളൊരു പാട്ടില്ലേ, എനിക്ക് കിട്ടി മുട്ടായി, അത് ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതത്തിൽ അതിന്റെ തുടക്കം കുറച്ച് സാധനം ഞാനാ പാടിയത്. ബേണിയൊക്കെ പിന്നെ ഒരുമിച്ച് ഞങ്ങൾ പണ്ട് ചെറുപ്പത്തില് പള്ളി കോയറിനൊക്കെ ബേണിയൊക്കെ ഒന്ന് വായിച്ചിരുന്നത്. സെബാസ്റ്റ്യന്റെ പാട്ടുകാരൻ ബേണി ഇഗ്നീഷ്യസ് വായിക്കും ഗിറ്റാറും കീബോർഡ് ഒക്കെ. ഞാനപ്പോ അതിൽ തബല വായിക്കുമായിരുന്നു, പള്ളി കൊയറിനെ തബലയും ബോങ്കസൊക്കെ വായിക്കുമായിരുന്നു. ഓക്കെ ഓക്കെ. നമ്മളങ്ങനെ പള്ളി കൊയറിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോ അല്ല, എന്റെ വീടിന്റെ അടുത്ത് വേറൊരു ക്ലബ് ഉണ്ടായിരുന്നു, ഓക്കെ സ്പോർട്സ് ആൻഡ് സോഷ്യൽ സർവീസ് ക്ലബ്ബ്. ഈ പറഞ്ഞ ബസിലിക്ക പള്ളിയുടെ അടുത്ത് എന്റെ ഞാൻ വീടിന്റെ മാർക്കറ്റിന്റെ അടുത്തായിട്ട് അവിടെ പോയിരുന്നു പാട്ടൊക്കെ പാടും. അപ്പൊ ഇടക്കിടക്ക് തബല ഇങ്ങനെ കൊട്ടിപ്പടിക്കും. പിന്നെ പിൽക്കാലത്ത് ഞാൻ അത് തബല പഠിക്കണം എന്നുള്ള ആഗ്രഹവുമായി ചെന്ന് കയറിയത് കലാപമില്ലായിരുന്നു. എന്റെ ചേരൻ എന്നെ വിട്ടത് അവിടെ. ഭയങ്കരമായിട്ടുള്ള ഒരു ആശാൻ ഉണ്ടായിരുന്നു, പോളാശാൻ. ആ പോളാശൻ ഒരു മോനുണ്ടായി, സിദ്ദിഖ് ലാലിന്റെ ലാല്, ലാലിന്റെ അപ്പനാണ് പോളാശാൻ. ഓ ശരി. ഞാൻ കൊറേ നാൾ അവിടെ തബല പഠിച്ചു. അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത്. അതെ. ആ കഴിവ് ലാലിന് കിട്ടിയിട്ടുണ്ടോ? ലാലും വായിക്കും, കുറച്ച് പഠിക്കും, കുറച്ച് വായിക്കും. ശരി. അപ്പൊ അങ്ങനെ ഞാൻ വായിച്ചോണ്ടിരുന്നപ്പോ എന്നേക്കാൾ ചെറിയൊരു പയ്യൻ എന്റെ മുൻപിലിരുന്ന് ഭംഗിയായിട്ട് വായിക്കുന്നു. അതെന്റെ മനസ്സിൽ തന്നെ എനിക്ക് അവനെ പോലെ ആവണം. കാരണം അന്ന് കുറച്ചായിട്ടുള്ളു, അപ്പോൾ തന്നെ അതുപോലെ ആകാൻ പറ്റില്ലല്ലോ. ഓരോ നട കഴിഞ്ഞിട്ട് വേണം അങ്ങനെ കയറി കയറി വരാൻ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചത് എന്താ ഈ വായിക്കുന്നത്. അപ്പൊ അവൻ പറഞ്ഞിങ്ങനെ ഇത് ഫസ്റ്റ് സെക്കൻഡ് ഇത്ര മാത്ര എന്നൊക്കെ പറഞ്ഞു തന്നപ്പോ ഞാൻ അതുപോലെ ഫിംഗറിംഗ് വെച്ചിട്ട് ഞാൻ കൊട്ടി. കൊച്ചു പയ്യൻ പഠിപ്പിച്ചു നമ്മൾ. അല്ല, കൊച്ചു പയ്യൻ എന്റെ ഓപ്പോസിറ്റ്, കുറെ പേരുണ്ടാകുമല്ലോ ഒരുമിച്ച് എന്നല്ലേ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ മാഷില്ല, പോളാശാൻ ഇല്ല അവിടെ. അപ്പൊ ഞാൻ അവൻ വായിക്കുന്ന പോലെ ഞാനും ഒന്ന് വായിച്ചു. വായിച്ചപ്പോ എനിക്ക് സുഖം തോന്നി. സാധാരണ അതാണ് ഞാൻ വായിച്ചോണ്ടിരിക്കണേ. അതിൽ നിന്ന് അവൻ വായിക്കുന്ന കുറച്ചും കൂടി ഇടഞ്ഞ താളങ്ങൾ, അതപ്പോ അതൊക്കെ ഒന്ന് വായിച്ച് ഞാൻ കണ്ടപ്പോ അത് കണ്ടുകൊണ്ടാണ് ഈ പോളാശം വരുന്നത്. അപ്പൊ എന്നിങ്ങനെ ചെവിക്ക് പിടിച്ചിട്ട് പറഞ്ഞ് പറഞ്ഞു തന്നത് പഠിച്ചാ മതി, ഇപ്രേ ആളാകണ്ടാന്ന്. അപ്പൊ ഞാനൊരു 8-9 മാസമായിട്ടുള്ളു. ഞാൻ ചോദിച്ചു ആശാനെ ഇത്, പിന്നീട് ഞാൻ ചോദിച്ചു ക്ലാസ് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ചോദിച്ചു ആശാൻ ഇത് എത്ര കാലം വേണം ഒന്ന് മര്യാദക്ക് പഠിക്കാൻ? അതാണ് ചോദിച്ചത്, ഇത് എത്ര കാലം വേണം പഠിക്കാൻ? ഇത് അനന്തമാടാ, പഠിച്ചാലും പഠിച്ചാലും തീരൂല, അന്ന് നിർത്തി. അന്ന് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. അവിടെ ആ കലാവുന്നു. ഇപ്പോഴും ആ താദിന്ത്യയിൽ കിടക്കണോ? അല്ല, താദിന്ത്യം തന്നെ കുറച്ച് പഠിച്ചു, 8 മാസത്തോളം പഠിച്ചു. അത് വെച്ചിട്ട് എനിക്കൊരു തബലയൊക്കെ ഞാൻ പിന്നീട് സംഘടിപ്പിച്ചു. ഞാൻ അതൊക്കെ വായിക്കും ഇടക്ക്. പിന്നെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആ നട തന്നെ തബലൊക്കെ ഇങ്ങനെ, തബലയുടെ ഒരു നടയുണ്ട്, ആ നട തന്നെ നമ്മൾ വായിക്കാൻ നോക്കി. അങ്ങനെയൊക്കെ വായിക്കും. പിന്നെ പഠിച്ച് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഫിംഗറിങ്ങും കറക്റ്റ് ടോണൊക്കെ കിട്ടിയാണ് അതിൽ. ക്രിസ്മസിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരോൾ സിംഗിങ്ങും മൊത്തം പള്ളിയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആവുന്ന ഒരു സമയമാണ്. അപ്പൊ അതിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. പിന്നെ കരോളിലൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് തവണ, ഞാൻ എനിക്ക് എന്റെ ജീവിതത്തിലുണ്ട് എല്ലാ കൊല്ലവും ഞങ്ങൾ കരോൾ നടത്തും. പപ്പാഞ്ഞി കളി എന്ന് പറഞ്ഞു. അതെ അതെ. പപ്പാഞ്ഞി ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട്, ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങും. അപ്പൊ ഞങ്ങൾ കുറച്ച് ഡാൻസ് ഒക്കെ പഠിച്ച് ഭക്തിഗാനങ്ങളൊക്കെ എടുത്ത് അതിന് ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് ഞങ്ങൾ പോകും. പപ്പാഞ്ഞി ആയിട്ടുണ്ടോ? പപ്പാഞ്ഞി ഞാനോ? ഏയ്, ഞാനതിന്റെ സൂത്രധാരനാണ്. ഒന്നിനും ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. എന്തായാലും ക്രിസ്മസ് വരെ വന്നതല്ലേ, നമുക്ക് ഒരു ക്രിസ്മസ് സംഗീതമായാലോ. ഇനി അതിന് നമുക്ക് ജെറി സാറ് ചെയ്ത ഒരു പാട്ടുണ്ട്, ജെറി അമൽദേവ് സാറ് ചെയ്ത ഒരു പാട്ട്, ഫാസിൽ സാറിന്റെ പടത്തില്. യെസ്. ആ പാട്ട് കേൾക്കാം. അല്ലാത്തോണ്ട് കുറച്ചുകൂടി പാടിയല്ലേ. ഈ നമ്മുടെ മീശമാധവനിലെ താടിയുള്ള കൃഷ്ണന് ശേഷം, കൃഷ്ണൻ വന്നതിന് ശേഷം ഒരുപാട് പേര് പുറത്തു നോക്കും, ഒരുപാട് പേര് താടിയുള്ള കൃഷ്ണൻ അന്വേഷിച്ച് ഒരുപാട് താങ്കൾ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഉള്ളതാണോ? താടിയുള്ള കൃഷ്ണൻ അന്വേഷിച്ച് വിളിച്ചതൊന്നുമല്ല. ഇല്ല, ആ വേഷം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേര് വിളിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നല്ല രസമായിട്ടുണ്ട്, ചിരിക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു വേഷം കാരണം ഇന്ത്യക്ക് വെളിയിലും വിഷുവിനൊക്കെ പരിപാടിക്ക് പോയിട്ടുണ്ട് ഗസ്റ്റ് ആയിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നാട്ടിലും, അതായത് ഇന്ത്യയിലും, കേരളത്തിലും, ഇന്ത്യയിലും, ഇന്ത്യക്ക് വെളിയിലും ഞാൻ കൊറേ ഫങ്ഷന് വിഷുവിന് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ആ വേഷത്തിലൊന്നുമല്ല. പുതുവത്സരം നമ്മൾ എവിടെ ആയിരിക്കും? സെറ്റിലായിരിക്കും, നമ്മൾ വീട്ടിലായിരിക്കും, അതോ വിദേശത്ത് പരിപാടി അവതരിപ്പിക്കുകയായിരിക്കും? പല സ്ഥലത്തും നമ്മൾ പുതുവത്സരം ഉണ്ടായിട്ട്. അത് പുതുവത്സരം നമ്മൾ നാട്ടിലുള്ള സമയത്തൊക്കെ മിക്കവാറും ഞങ്ങൾ ഫോർട്ട് കൊച്ചി പോകും. ഫോർട്ട് കൊച്ചി അടിപൊളിയാണ്. കല്യാണത്തിനൊക്കെ മുമ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഭയങ്കര തലയമ്മ തല നിറച്ച ആൾക്കാർ പിള്ളേരായിരുന്നു. കുറച്ചൊക്കെ റൗഡി ആയിരുന്നില്ലേ? റൗഡി അശോകൻ എന്നാ വിടൂല, അത്ര ഉള്ളു. ആരോഗ്യത്തിന് പോലെ നമ്മൾ നോക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ പാട്ടിലേക്ക് പോവാം. ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. അതിനെവിടെ
എപ്പോഴിരുന്നാൽ ഞാൻ മൊബൈലിലൊക്കെ വെറുതെ ഇങ്ങനെ അടിച്ച് പാട്ട് കേൾക്കും. വണ്ടിയിലാണെങ്കിലും യാത്ര ചെയ്യും. എനിക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ ജീവനാണ്. യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ സി ഡി ഇതൊക്കെ നിർത്തിയത് കാരണം വെച്ചാൽ റേഡിയോ വന്നതിന് ശേഷമാണ്. ഏറ്റവും കൂടുതൽ റേഡിയോ വന്നപ്പോൾ റേഡിയോ കിട്ടുന്ന നിർത്തും. അല്ലാത്തടത്ത് മാത്രമേ ഞാൻ സി ഡി ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഈ പാട്ട് കേട്ടാൽ ഞാൻ അവിടെ കേൾക്കുകയാണെങ്കിൽ വണ്ടിയോട് നിർത്തും. മീൻ പുറത്ത് വല്ലതും കേൾക്കുകയാണെങ്കിൽ അത്ര ഇഷ്ടമുള്ള പാട്ടാണ് കർണേല മലരേ എസ് പി സാറാണ് പാടിയേക്കണം. പാടിയേക്കണം അതായത് എസ് പി സാറ് റെക്കോർഡിങ് കഴിഞ്ഞ് ഒരു പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞ് പോവാണ്. അപ്പൊ ഈ പാട്ട് ഒന്ന് പറയാനായിട്ട് ചെന്ന് ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്ന് തന്നെ ഇതാണ് കമ്പോസ് ചെയ്തേക്കണത് വിദ്യാസാറ്. വിദ്യാസാറ് പുള്ളിയോട് ഈ പാട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടി ചെന്നപ്പോൾ പുള്ളി ഞാനൊരു ഈ പാട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പാടാൻ പറ്റില്ല, ആ 4 മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പാടില്ല, അങ്ങനെ എന്തോ ടൈംസൊക്കെ പറഞ്ഞ് പുള്ളിക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കും. അതൊന്ന് കേൾക്കാമെന്ന് ചോദിച്ച് അതിനകത്ത് ജസ്റ്റ് ഇയാൾ എന്തോ തിരക്കിൻ്റെ അങ്ങനെ വന്നപ്പോൾ അന്ന് കേൾക്കാം പിന്നെ ഇത് പാടി കേൾപ്പിച്ചു. 6 മണി വെച്ച് പാടി കേൾപ്പിച്ചു. അന്ന് പാടി പുള്ളി ഫുൾ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടാണ് പോയത്. അന്ന് തന്നെ പുള്ളി പാടി. അത്രയ്ക്ക് ഇഷ്ടമാണ് പുള്ളി. കാരണം അതിലും ഒരു ചെറിയ മത്സരം ഉണ്ടായിരുന്നു ജാനിയമ്മയും തമ്മിൽ. അത് പുള്ളി സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട് പിന്നീട് പാടുമ്പോൾ അവര് ജാനയമ്മ പാടിയ പോലെ എനിക്ക് പാടാൻ പറ്റിയിട്ടില്ലെന്ന് എസ് പി സാർ പറഞ്ഞിട്ടുണ്ട്. താടി മുടിയും ഇല്ല എങ്കിൽ എനിക്ക് എന്റെ സിനിമകൾ വിജയിക്കില്ല അങ്ങനെ ഒരു വിശ്വാസം വേറെ പറഞ്ഞതാണ്. ഓ വേറൊരു ഡയറക്ടർ ഓ താടി വേണം താടി വടിക്കട്ടെ എന്ന് വെച്ചപ്പോ പക്ഷേ താടി ഇല്ലാണ്ട് നമ്മളൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ. രണ്ടു സിനിമയിലുണ്ട്. ഞാൻ ആദ്യം താടി കുറച്ചെടുക്കുന്നത് സത്യം ശിവൻ സുന്ദരം എന്ന പടത്തിൽ ഫ്രഞ്ച് താടി ഉണ്ടാക്കി ചെയ്തത്. അത് കഴിഞ്ഞ് രാജസേനൻ ജയറാം സാറിന്റെ ജയറാമിന്റെ ഒരു പടത്തിൽ ഞാൻ താടിയും കളഞ്ഞിട്ട് ഒരു ഗുണ്ടയായിട്ട് അഭിനയിച്ചു. മീശയ്ക്ക് വെച്ചിട്ട് ഒരു ജ്വല്ലറിയൊക്കെ ചെയ്ത് പാലായിൽ വെച്ച് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ താടി മീശ മാത്രം വെച്ചിട്ട് എം എ നിഷാന്റെ ഒരു പടം ചെയ്തു. അത് കഴിഞ്ഞിട്ട് താടി മീശ എടുത്ത് വി എം വിനുചേട്ടൻ്റെ ഒരു പടം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പലരും ഞാൻ താടി എടുക്കണോ താടി വളർത്തണമെന്ന് ചോദിച്ചപ്പോൾ താടി വളർത്തിക്കോ അടുത്ത പടം താടി വളർത്തിക്കോ താടി വേണം. കാരണം വെച്ചാൽ അവർ പറഞ്ഞ ആ പടങ്ങളൊന്നും ഓടിയില്ല. അപ്പൊ അതൊക്കെ ഒരു അന്ധവിശ്വാസമാണ്. ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും പറഞ്ഞാലേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അർജുൻ നന്നായിട്ട് പാട്ട് പാടുമല്ലോ. അപ്പം അർജുൻ വന്ന സമയത്ത് അർജുനോട് ഞാൻ ചോദിച്ചു അർജുൻ ഡി ജെ ഒക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു പണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ നൈറ്റ് ക്ലബിലൊന്നും പോയി ഡി ജെ ചെയ്യാൻ അച്ഛൻ സമ്മതിക്കാറില്ല എന്ന് പറഞ്ഞു. സമ്മതിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ആദ്യകാലങ്ങളിലൊക്കെ. അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് അച്ഛനായിരുന്നു. അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സമ്മതിക്കില്ല. എന്നാലും അച്ഛൻ എങ്ങനെയാണ് അച്ഛനും മോനും തമ്മിലുള്ള റിലേഷനിൽ സ്ട്രിക്ട്നെസ് ഉണ്ടായിരുന്നു? ആ ഉണ്ടായിരുന്നു. പല കാര്യങ്ങൾക്കും വേണ്ടാത്ത ചെയ്യണ്ടെന്ന് ഞാൻ പറയും. അല്ല അച്ഛൻ പക്ഷെ ഇങ്ങനെ അന്നൊക്കെ ഭയങ്കര തിരക്കുള്ള ഒരു ആക്ടർ ആയിരുന്നില്ലേ. അപ്പൊ അശോകേട്ടൻ ഇങ്ങനെ മുഴുവൻ ടൈമിലും സിനിമ കാര്യങ്ങള് ഓൾമോസ്റ്റ് ഇറങ്ങുന്ന എല്ലാ പടത്തിലും നമ്മളുടെ തല ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് മക്കളെയൊക്കെ എങ്ങനെ നോക്കിയിരുന്നു ആ സമയത്തേക്ക്? എങ്ങനെ സ്ട്രിക്ട്നെസ് കാണിക്കാൻ പറ്റും വല്ലപ്പോഴും കൂടെ മാത്രം മക്കളെ കാണുമ്പോ? അല്ലല്ല അതൊന്നും അല്ല, കാണൽ മാത്രമല്ലേ വല്ലപ്പോഴാവുന്നുള്ളൂ. സംസാരിക്കാമല്ലോ ഫോണിൽ കൂടി, ലാൻഡ് ഫോണിലാണെങ്കിലും അതുപോലെ തന്നെ മൊബൈലിലാണെങ്കിലും സംസാരിക്കുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴൊക്കെ എന്നോട് എല്ലാ കാര്യങ്ങളും ചോദിക്കും. എന്നോട് പെർമിഷൻ എടുത്തിട്ട് നല്ലതാണെങ്കിൽ. അത് ഞങ്ങളൊരു ഒരു കോർട്ട് ഉണ്ട് ഞങ്ങളുടെ, ഞാൻ എൻ്റെ ഭാര്യ മോൻ മോളും. കോർട്ട് ഒരു കോടതിയാണ്. അവിടെയാണ് എല്ലാ ഈവനിങ് ലഞ്ച് കഴിക്കുന്ന ഡിന്നർ കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ അത്യാവശ്യമാണെങ്കിൽ ഇടയ്ക്ക് അല്ലെങ്കിൽ ഡിന്നർ കഴിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളും എൻ്റെ ആവശ്യങ്ങളൊക്കെ അമ്മ അവിടെ ഇന്ന് പറയും ഫോണിൽ കൂടി. അപ്പോൾ അതുണ്ട് ഇതുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയാം. അത് വേണ്ട അത് ഇത് മറ്റേ ആളുടെ ഇങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ട് അത് അത് കൊടുത്തേരേക്ക് അല്ലെങ്കിൽ എല്ലാം മേടിച്ചേര് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തേര് മറ്റേതങ്ങനെ ചെയ്ത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയും ഇവരെ. അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ അനുവദിക്കും അല്ലെങ്കിൽ വേണ്ടെന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടി തീരുമാനം എടുക്കും. അതിലും കൂടുതൽ വൈഫിനേക്കാളും ഭയങ്കര സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്യുന്നത് എൻ്റെ മോളായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ ഞാനും മോനും മോളും വൈഫും ഞങ്ങൾ ഇപ്പം മരുമോളും കൂടി വന്നിട്ടുണ്ട്. മരുമോനും കൂടി ഉള്ളതുകൊണ്ട് ഇവർ 6 പേരായി ഞങ്ങൾ. അങ്ങനെ എണ്ണം കൂടി. ആ അതിഞ്ഞു കൂടും കാരണം പിള്ളേർക്കും ആ അതങ്ങ് വലുതായിട്ടില്ല. അപ്പൊ അവരൊക്കെ കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളൂ എന്ത് കാര്യമാണെങ്കിലും. അതിന്റെ പിക്ചറൈസിങ് ഗംഭീരമാണ്. ഒന്നുമില്ല ഒരു റോട്ടില് ചുമ്മാ ഒരു ലൈറ്റ് വെച്ചിട്ട് ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് വെച്ചിട്ട് ഒരു കാറൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. എന്ത് രസമാണ് അത്. പ്രത്യേകിച്ച് അത് കുറച്ചുകൂടെ പോപ്പുലർ ആയത് ഇൻസ്റ്റയില് റീൽസിൽ ഒരുപാട് പേര് അതിന്റെ ഡാൻസ് ചെറിയ ചെറിയ പീസുകളൊക്കെ കളിക്കുമ്പോഴേ. അതെ 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 അത് തന്നെ എടുത്തിട്ട് എന്നാ സിമ്പിൾ സ്റ്റെപ്സ് ആണ്, വലിയ ഹെവി സ്റ്റെപ്സ് ഒന്നുമില്ല. അതെ അത് ഭംഗിയായിട്ട് ധനുഷ് ചെയ്തു എന്നുള്ളതാണ് രണ്ടുപേരും. ഈ പാട്ടിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഈ ഇടയ്ക്ക് മകൻ പാടി അത് അതും വൈറലായി അല്ലേ. അർജുൻ പാടിയിട്ടിട്ടുണ്ട് ആ പാട്ട്. ഇപ്പൊ നമ്മൾ ആ പാട്ടാണ് ഇനി സെലിബ്രേറ്റ് കൂട്ടുകാരന്റെ സ്റ്റുഡിയോയിൽ പോയി ചുമ്മാ പാടിയതാ. പക്ഷെ ധനുഷിന്റെ ടോണൊക്കെ വരുത്തിച്ചിട്ടാ പാടിയേക്കണേ തോന്നുന്നു.
ആ ടോണിൽ അല്ല അവൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ മൂളും. അപ്പൊ ഞാൻ കേൾക്കാറുണ്ട് അത്. അതും ഒരു വരിയൊക്കെ പാടിയിട്ട് അങ്ങനെ പോകും മിന്നായം പോലെ. അപ്പൊ ഞാൻ ഇങ്ങനെ കൊള്ളാലിത് മനസ്സിൽ കാണും. പക്ഷെ അത് ഇവൻ്റെ ഇങ്ങനെ ഇട്ടുണ്ട് അച്ഛൻ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു. എടാ ഇത് കറക്റ്റ് രസമുണ്ടല്ലോ, ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ ഡിറ്റോ പാടാൻ പറ്റൂട്ടാന്ന് ഞാൻ പറഞ്ഞ്. ചർച്ച് എവിടെയൊക്കെ ചെറുത ഇത്ര ഉള്ളു. പക്ഷെ ഹരിശ്രീ അശോകൻ എന്ന് പറയുന്ന വ്യക്തിയും പല സിനിമകളിലും ഡാൻസ് കളിച്ചിട്ടുണ്ട്. കുടുംബം പോറ്റാൻ വേണ്ടി ഡാൻസ് വരെയും കളിക്കും. എന്തും ചെയ്യും ഞാൻ. കൊച്ചി രാജാവില് ഞാൻ ദിലീപ് ഞാനും ചെയ്തിട്ടുണ്ട്. ധ്രുവോട്ട് ഒരു പാട്ടല്ലേ, മൂന്ന് ചക്ര വണ്ടി. ആ സോങ് കളിക്കുമ്പോ ഇരുന്നിട്ടുള്ള സ്റ്റെപ്പുണ്ട്. ഇരുന്ന് ഇങ്ങനെ നെൽത്തടിക്ക് പിന്നെ പൊങ്ങി നെൽത്തടിച്ച് കഴിഞ്ഞാൽ ആ മൂവ്മെന്റ് കംപ്ലീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വന്നിട്ട് ഞാൻ ഒപ്പം വരാന്ന് മുന്നേ പോയിട്ട് വരും. പാൻറ് കയറിപ്പോയി, പാൻറ് അത് വേർത്തിട്ട് സ്റ്റിച്ച് വിട്ടുപോയി. പിന്നെ അപ്പൊ തന്നെ വെയിറ്റ് ചെയ്ത് ഒരു മിനിറ്റ് ആ പാൻറ് രണ്ടാമത് റീസ്റ്റിച്ച് ചെയ്തിട്ട് ആണ് ചെയ്തത്. അയ്യോ, അതൊരു വല്ലാത്ത മൊമെന്റ് ആയി പോയിണ്ടാവല്ലോ, എംബാരസിംഗ് മൊമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ. ഇല്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ അത് ഗ്രൂപ്പ് ഒന്നും അറിയുന്നില്ല, സ്റ്റിച്ച് വിട്ടതൊന്നും അറിയുന്നില്ലല്ലോ, ഭയങ്കര ക്ലൗഡ് അല്ലേ. ഞാൻ അങ്ങനെ ഡയറക്ടർ തന്നെ മാസ്റ്ററും പണിപാളി എനിക്ക് പറയാ കൊഞ്ചം 5 മിനിറ്റ്സ് എന്നെ എണ്ണം എല്ലാ ക്രൗഡ് ഇരിക്കണ പറഞ്ഞു ഇപ്പൊ വരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് എന്നെ പ്രസന്നായിട്ട് അത്രയും കമ്പനി പറഞ്ഞു പാൻറ് കീളിയച്ചതാ അയ്യോ പോയിട്ട് വാങ്ങിയ. പഞ്ചാബി ഹൗസിൽ ഇതുപോലെ നമ്മളൊരു അടിപൊളി അടാറ് പാട്ട്, ക്രോണിക് ബാച്ചിലുള്ള നമ്മൾ ഡാൻസ് കളിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ഡാൻസ് ഒക്കെ കളിക്കാൻ നമ്മളിട്ട ഒരു എഫേർട്ടിനെ പറ്റി നാട്ടുകാരെ പറഞ്ഞ മനസ്സിലാക്കണം. എഫേർട്ട് എന്താണ്? ഞാൻ പിന്നെ ഡാൻസർ അല്ലേ. ഇല്ല, ഡാൻസ് എനിക്ക് ഇഷ്ടമാണ്, കാരണം വലിയ ഹെവി സ്റ്റെപ്സ് ഒന്നും പറ്റൂല. പിന്നെ മീശ മാധവനല്ലേ, ആ കല്യാണ സമയത്ത് ഞാനും ദിലീപും കൂടി ഡാൻസ് ചെയ്തിട്ടുണ്ടല്ലോ ആ കല്യാണത്തിന്റെ സമയത്ത്. ഞാനപ്പോ ആ പടം എൻ്റെ കഴിഞ്ഞു ശരിക്ക്, ഞാൻ വേറെ പടത്തിൽ സെറ്റിലാണ്. അത് അവിടെ നിന്ന് ഇങ്ങനെ പോണ വഴിക്ക് ദിലീപ്, അതൊക്കെ ദിലീപിൻ്റെ നിർബന്ധങ്ങളാണ്. ദിലീപ് അച്ചോട്ടെ ഇവിടെ സോങ് എടുത്തോണ്ടിരിക്കുകയാണ്, നിങ്ങൾ എവിടെ പോകണം? ഞാൻ ഇന്ന സ്ഥലത്താണ്, അങ്ങ് ആ സെറ്റിലാണ്. വന്നേക്ക് ഒന്ന് കയറിയിട്ട് പോകുമോ എന്ന് വെച്ച് ശരി ഇന്ന് വാ. അവിടെ പോയി രണ്ട് സ്റ്റെപ്പ് ഇട്ടിട്ടാണ് പോയത്. അപ്പം ഞാനും ദിലീപും നേരെ പ്രസന്ന നേരെ പുറയിൽ വരും. വീണ്ടും ആ എടുക്കണ വീടിൻ്റെ വന്നിട്ട് പുറകുണ്ട്. ഞങ്ങൾ രണ്ടും പ്രാക്ടീസ് ചെയ്യും. ആദ്യത്തെ ഒരു ഓഫ്ബീറ്റൊക്കെ ഉണ്ട്, എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഒരു താളമൊക്കെ ഉണ്ട്. അപ്പം ആ സ്ഥലമൊക്കെ വരുമ്പോൾ ദിലീപിൻ്റെ ഇത്തിരി ടൈമിംഗ് പോകും. കാരണം ദിലീപ് എന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂലൊക്കെ, എന്നെ താളം പഠിപ്പിച്ചത് അശോചനാണെന്ന്. താളമുണ്ടല്ലോ. അത് തന്നെ. അപ്പം ദിലീപ് അത് നമ്മൾ ഈ സിമ്പിളായിട്ട് പറഞ്ഞു അവൻ കറക്റ്റായി പിടിക്കും. അങ്ങനെ അവിടെ വന്നൊരു കുറച്ച് സ്റ്റെപ്സൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അപ്പൊ ആ ഡാൻസിലുണ്ടായി ഞാൻ സോങ്ങിൽ. ഡാൻസ് കളിച്ച പാട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു പാട്ട് ആയാലോ. നിന്നെ നിന്നെ കൊണ്ടുവന്ന് തന്നെ ഏ തന്നില്ലേ അയ്യാ. ഓഹോ, അതില് നമ്മള് തകർത്തിട്ടുണ്ട്. ഒരു ബെസ്റ്റ് കോമ്പോസിഷൻ ആയിരുന്നു അയല. എനിക്ക് അതില് അത്ഭുതം തോന്നിയ ഒരു പാട്ട് എന്ന് പറഞ്ഞാല് എല്ലാം മറക്കാം നിലാവേ. അതിന്റെ ബീറ്റ് തന്നെ വേറെയാണ്, മറക്കാം അങ്ങനെയുള്ളൊരു ഹൃദയത്തിൽ എങ്ങനെ മെലഡി ഉണ്ടാക്കി എന്നുള്ളതാണ് അല്ലേ. അതെനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു സ്റ്റൈലാണ്, സുരേഷ് പീറ്റേഴ്സിന്റെ. സുരേഷ് പീറ്റേഴ്സ് സ്റ്റൈല് പിന്നെ അതിലങ്ങോട്ട് നമുക്ക് ഫോളോ ചെയ്ത്. പക്ഷെ ഞാൻ ഈ പാട്ട് ആദ്യം കേൾക്കുമ്പോൾ, ഞങ്ങള് സിനിമയിൽ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇതെങ്ങനെ ഈ പാത്തോസ് സീന് ആ പുള്ളി ഇങ്ങനെ കമ്പോസ് ചെയ്തേക്കണെന്ന്. പിന്നെ ഇവർ അതനുസരിച്ച് പിക്ചറൈസിങ് ഇവർ നേരത്തെ തന്നെ ഐഡിയ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു ആ സോങ്. ഹരിശ്രീ അശോകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ രമണനുണ്ട്, അത് ഒരു വലിയ ഹ്യൂജ് ഹിറ്റ് ആയിട്ടുള്ള രമണൻ. അല്ല, രമണനുണ്ട്, പിന്നെന്തൊക്കെയായിരുന്നു, സുന്ദരനുണ്ട്. എല്ലാം ഹരിശ്രീ അശോകൻ എന്ന് പറഞ്ഞ ഇന്നിലാണ് അവസാനിക്കുന്നത്. അതാ, രമണനുണ്ട്, സുഗുണൻ, സുന്ദരൻ, അങ്ങനെ കൊറേ ഉണ്ട്, അയ്യപ്പൻ ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ചെയ്ത പടങ്ങളുടെ ഭയങ്കര കോമഡിയാണ്. ഇപ്പൊ തർക്കീസ് തർക്കം തന്നെ പടത്തില് സുലൈമാൻ, അതിൽ ഇന്നുണ്ട്. ഞാൻ ചെയ്യാൻ പോണത് മോഹനൻ ഒരു പടത്തില്, ചെയ്ത രണ്ടു മൂന്ന് പടങ്ങള് ഇന്നിൽ അവസാനിക്കുന്നത്. എഴുതിയിട്ട് നമുക്ക് തിരുമ്പോഴേ പറയാൻ പറ്റില്ലല്ലോ. അല്ല, പക്ഷെ ഇതിങ്ങനെ കോയിൻസിഡൻസ് ആവുമ്പോൾ എനിക്ക് അറിയാൻ പാടില്ല അത് എങ്ങനെ സംഭവിച്ചത്. അത് കണ്ടുപിടിച്ച എന്റെ വൈഫാ. ഞങ്ങള് പഞ്ചാബി ഹൗസ് കണ്ടോണ്ടിരിക്കുന്ന ഒരു ദിവസം രാത്രി. അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടം അല്ല, അതെ സത്യം. നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന സിനിമ ആയതുകൊണ്ടാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഓരോ ഇൻസിഡൻറ്റും, അതുപോലെ ഒരു ഒരു ഇത്രയും നല്ലൊരു സീനോർഡർ ഞാൻ വേറെ സിനിമകളിൽ അധികം കണ്ടിട്ടില്ല, വേറെ അധികം സിനിമകളിൽ കണ്ടിട്ടില്ല. ഭയങ്കര സീനോർഡറാണ്, എല്ലാം പെയിൻഫുള്ളും ആണ്, ഇമോഷൻസ് എല്ലാം ഉണ്ട് കോമഡി ഉണ്ടെങ്കിലും. അപ്പം ആ അതിലിങ്ങനെ വന്നപ്പോൾ ഈ ചില ഇതിൻ്റെ അകത്ത് രമണൻ, മറ്റേ സുഗുണൻ,
ഇങ്ങനെ പറഞ്ഞില്ലേ ചേട്ടൻ്റെ പേരിന് അവസാന അക്ഷരം അശോകൻ. അപ്പോഴാണ് ഞാൻ ഞങ്ങൾ വിക്കിപീഡിയ ഒക്കെ എടുത്ത് നോക്കി, ഗൂഗിളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ കുറേ പേരുകൾ സിനിമയിൽ ഇന്നില്ല തീരുന്നത്. കുട്ടപ്പനുണ്ട്, തീപ്പൊരി കുട്ടപ്പൻ, തീപ്പൊരി കുട്ടപ്പൻ, കള്ളൻ, പാക്കരൻ, കുറേ ഉണ്ട്. അപ്പൊ ആ പേരൊക്കെ എല്ലാം വെച്ചിട്ട് ഒരു സംഭവം ചെയ്യണം. ഇപ്പൊ നമുക്ക് ഒരുപാട് ചേഞ്ച് ആയില്ലേ ഈ പറയുന്ന പോലെ സിനിമയിലെ കോമഡിയുടെ ഒരു ലെവലൊക്കെ അങ്ങ് മാറി. പണ്ടെന്ന് വെച്ചാല് ഒരു കൂട്ടുകാരനുണ്ടാവും തമാശക്ക് വേണ്ടി, നമുക്ക് കൂട്ടുകാരനുണ്ടാവും. പഞ്ചാബി ഹൗസിൽ തമാശക്ക് വേണ്ടിയുള്ള കൂട്ടുകാരനല്ല, അല്ല ഒരു പാരലൽ ആയിട്ട് തന്നെ പോകുന്ന ഒരു, അല്ല അങ്ങനെ ഒരു കൂട്ടുകാരനാണെങ്കിൽ തന്നെയും ഭയങ്കര ഇമോഷൻ ഉണ്ട്, എല്ലാവരും വേദന ഉണ്ട്. ഇപ്പൊ പറക്കും തലികയിൽ അയാൾക്കൊരു നൊമ്പരമുണ്ട്, എല്ലാ തമാശകൾക്കും ഒരു നൊമ്പരം ഉണ്ടെങ്കിൽ എല്ലാവരും മനസ്സിൽ പതിയും. വെറുതെ ഒരു തമാശ പറയുന്ന ആളാണ് കൊണ്ട് പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതാണ് നമ്മൾ ചിറ്റി പോകുന്നത്, ചിലത് ചിറ്റാതെ ഇരുന്നിട്ടുണ്ട്. ഇപ്പം പറക്കും തലികയിലാണെങ്കിൽ നമുക്ക് എൻ്റെ ജീവിതം തകർന്നതിൻ്റെ എലി, എലി എന്ന് പറയുന്നൊരു ക്യാരക്ടർ നമ്മുടെ പാസ്പോർട്ട് കൊണ്ടുപോയി കത്തി തിന്ന് കളഞ്ഞുകൊണ്ടാണ് എൻ്റെ ജീവിതം. അപ്പോൾ അവനൊരു കഥയുണ്ട്. അപ്പം ഇതിലും അതുപോലെ തന്നെ ഈ ബോട്ടിൽ ജോലി ചെയ്തിരുന്ന ഇവനെ കൊണ്ടുവന്ന് ദിലീപിനെ കിട്ടുന്നത് എനിക്കാണ് ബോട്ടിൽ. അവനെ കൊണ്ടുവന്ന് കൊടുത്ത ഒരു 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 കടപ്പാട് നമുക്കുണ്ട് മുതലാളി കൊണ്ടുവന്ന് കൊടുത്തതായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു തമാശയിൽ അങ്ങനെ ഒരു തമാശ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇമോഷനിട്ടാണെങ്കിലും അങ്ങനെയില്ല, സിറ്റുവേഷണൽ കോമഡിയുടെ കാലമാണിത്. സിറ്റുവേഷണൽ, ആ സിറ്റുവേഷനിൽ ചിരിച്ചാൽ ചിരിച്ചു, അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് മാറി. അപ്പം കുറേയൊക്കെ നമ്മളുടെ ഒരു ഓപ്ഷൻ ഇല്ലാണ്ടാവണ പോലെ തോന്നുന്നുണ്ടോ, ലൈക്ക് നമ്മളെ പോലെ? അതല്ല, അത് അങ്ങനത്തെ അങ്ങനെയുള്ള സിനിമകൾ വരാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ഫുൾ ഹ്യൂമർ സിനിമ വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതേപോലെ തിരിച്ചുപിടിക്കാൻ പറ്റും, അതുപോലെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കൊരു ഫുൾ പടം വന്നിട്ടുണ്ട്, ഒരു ഹ്യൂമർ ക്യാരക്ടറാണ് അതിൻ്റെ അകത്ത് വന്നേക്കണം, അതെനിക്ക് വേറെ വേഷം വരുന്ന അതിൽ. അപ്പം തൂവോട്ടുള്ളൊരു ഹ്യൂമർ ക്യാരക്ടർ അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നോട്. അത് അധികം ദിവസം വേണം, ഞാൻ ടോട്ടാലിറ്റി കേൾക്കട്ടെ എന്ന്. ടോട്ടാലിറ്റി കേട്ടപ്പോൾ വലിയ കുഴപ്പമില്ല, പരിക്കുണ്ടാവില്ല പടത്തിന്. അപ്പം അതിനും ഞാൻ അത് ഇരിക്കാം, നമുക്കൊന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നമുക്കൊന്ന് ഇമ്പ്രമൈസ് ചെയ്തിട്ട് പറ്റിയാൽ നമുക്കത് ചെയ്യാം, ഇല്ലെങ്കിൽ അഞ്ച് ദിവസത്തെ വേഷം ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ 15 ദിവസം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് ചാൻസ് ഉണ്ട്. അതിൽ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഭയങ്കരമായിട്ട് ഉള്ളതുകൊണ്ട് പലർക്കും എഴുതാൻ പേടിയാണെന്ന് തോന്നുന്നു. അല്ല, ഇതെന്ന സമയത്ത് ഒരു ഒരു സീസണിൽ ഒരു സാധനം ഇങ്ങനെ പോകും, ആ സീസൺ മാറിയിട്ട് വേറെ സീസണിന് വരുമ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോ കഥകളും വരും. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ. ഓക്കെ, ഈ മിന്നൽ മുരളി, അതായത് കുറേ കാലത്തിന് ശേഷം മനസ്സിലിങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് മനസ്സിലുണ്ടായിരുന്നു. ഈ കോമഡി ഒപ്പം തന്നെ ഇങ്ങനെയും കുറച്ച് വേഷങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പോൾ മാനത്തെ കൊട്ടാരത്തിലാണ് നമ്മൾ ആദ്യം ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറായിട്ട് വന്നത് ഏകദേശം. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സീൻ ആണ് കിട്ടിയത്, കാരണം നിൻ്റെ അമ്മ ഒക്കെ ഭ്രാന്താണ് ആടാന്ന് ചോദിക്കും ദിലീപിനോട്. അതായത് എൻ്റെ അമ്മക്ക് ഭ്രാന്താണ് എന്ന് അറിയുന്ന സിറ്റുവേഷൻ നമുക്കൊരു ഒന്നും നമുക്ക് മനസ്സ് ഒന്ന് വേദനിച്ചിട്ട് അതൊക്കെ ചെയ്യാൻ കൊതിയായിരുന്നു. അതിനുശേഷം പിന്നെ അനിയത്തിപ്രാവ് എന്ന സിനിമയിൽ കുറച്ച് ഇമോഷൻ സംഭവങ്ങൾ കിട്ടി. അപ്പം അത് ചെയ്യാൻ ആ കാലഘട്ടത്തിൽ ഭയങ്കര കൊതികളായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു കോള്, ഒരു കൺട്രോള്, ഒരു സിനിമ ചെയ്യണം എന്നാണ് മിന്നൽ മുരളി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ നമുക്ക് ഇന്നാണ് ക്യാരക്ടർ കോമഡി അല്ല, ഞാൻ കോമഡി അല്ല വേണ്ടത് എനിക്ക്, ഇനിയിപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് സാധനം പിടിക്കാമെന്ന് കരുതിയിട്ട് അപ്പം എന്നോട് കഥ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്, ഞാൻ ചെയ്യാം നോക്കുന്നത്. കുറേ ദിവസം ഷൂട്ട് ചെയ്തത്, കാരണം കണ്ണൂരിൽ നിന്ന് പോയി ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് പിന്നെ 2.5 മണിക്കൂർ ലൊക്കേഷനിലേക്ക് എത്താനായിട്ട് അത്ര യാത്ര ചെയ്തത്. അതൊരു എന്താണ്, രാജ്യങ്ങൾ, പല രാജ്യങ്ങളും അല്ല ലോകം അംഗീകരിക്കുന്ന സിനിമ പോലെ അത് മാറിയത്. ഒരുപാട് ഭാഷകളിൽ ഡബ് ചെയ്തു, അത് തിയേറ്ററിലൊന്ന് വരാൻ പറ്റിയില്ല അതിന്, അത് TT ആയിപ്പോയി. അതിൻ്റെ ഒരു വിഷമമുണ്ട് മനസ്സിൽ, പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു അതും കൊണ്ടുകൂടെയാണ് ഇന്റർനാഷണലി കൂടെ പറഞ്ഞത് OTT വന്നതുകൊണ്ട്. അല്ല, OTT എന്തായാലും വരുമായിരുന്നു, എന്നാലും നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് അതിലെ ക്യാരക്ടർ ഉഗ്രം ക്യാരക്ടറാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ആ പാട്ടും. പിന്നെ പടം ഗംഭീര പടമായിരുന്നു, അതിലും ഇതുപോലെ ഒരു മെലഡി ഉണ്ട്, ഉയിരേ ഒരു ജന്മം നീ. അത് ഭയങ്കര ടച്ചിങ് ആണ് ആ പാട്ട്. സിറ്റുവേഷൻ ഗംഭീര സിറ്റുവേഷൻ, അതിൽ എൻ്റെ പെങ്ങളായിട്ട് അഭിനയിച്ചൊരു നല്ല ആർട്ടിസ്റ്റ്, ഗംഭീര ആർട്ടിസ്റ്റായിരുന്നു. എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചാണ്, ഭയങ്കരമായിട്ട് റിസ്ക് എടുത്താണ് എൻ്റെ ഷൂട്ട് കംപ്ലീറ്റ്. നേരം വിളിക്കണവരെയൊക്കെ അത് എത്ര ദിവസം ഷൂട്ട് ചെയ്യുന്നറിയാമോ? എനിക്ക് ആ വേഷം ഭയങ്കര ഇഷ്ടമായി, ആ പടവും ഗംഭീരമായി, അതിൻ്റെ അടുത്ത് എഫക്റ്റ് എല്ലാവരും, ക്യാമറമാനും എല്ലാം, ഓൾ ഇൻ ഓൾ എല്ലാവരും. അപ്പോൾ ഈ പാട്ട് എല്ലാം കൂടെ ഹിറ്റായി, പടം മാത്രമല്ല പാട്ടും അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഹിറ്റായി. നമ്മൾ കുറേ നാളായിട്ട് ഏതാണ്ട് ഇങ്ങനെ കോമഡി തന്നെ ചെയ്ത് വന്ന് പിന്നെ എവിടെയോ ഏതോ ഒരു പോയിന്റിൽ നമ്മൾ റിയലൈസ് ചെയ്യുമോ, നമ്മളിനി കോമഡി മാത്രമല്ല ചെയ്യേണ്ടത്, നമുക്ക് മാറ്റി പിടിക്കണം. കാരണം ഒരുപാട് കൊമേഡിയൻസ് പിന്നീട് അവാർഡ് വിന്നിങ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈവൻ സലീം കുമാർ, സുരാജ് ഒക്കെ, ജഗതി ശ്രീകുമാർ, എല്ലാവരും തന്നെ, ഇന്ദ്രൻ ചേട്ടൻ. അപ്പം നമ്മളും ഏതാണ്ട്
അല്ല, പക്ഷെ ഹരിശ്രീ അശോകനും ഇപ്പൊ ആ ഒരു രീതിയിലാണ് അല്ലേ? നമ്മൾ അങ്ങനെ ഒരു രീതിയിലേക്ക് എന്നില്ല. ഞാനിപ്പോ ഞാൻ പറഞ്ഞു, ഇപ്പൊ തെങ്ങേ കയറുന്നവൻ തെങ്ങയിൽ മാത്രമേ കയറൂന്ന് പറയാൻ പറ്റില്ല. അവൻ കവും കണ്ട അതെങ്കിലും കയറും, അത് അവന്റെ ജോലിയാണ്. നമുക്ക് കിട്ടുന്നൊക്കെ ചെയ്യാം. അത് നല്ലത് ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇനി കുറച്ചേരം നമുക്ക് ഇങ്ങനത്തെ ഇങ്ങനെയുള്ള സിനിമകളും കൂടി ചെയ്യണം, ഇങ്ങനെയുള്ള സിനിമകളും കൂടി ചെയ്യണം. അതെ, അപ്പൊ നമുക്ക് കിട്ടാതെ കണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ അതെ. ഇപ്പൊ ഇനി ആറ് ഏഴ് പടം ഇനി റിലീസ് ചെയ്യാനുണ്ട്. അതെല്ലാം നല്ല ക്യാരക്ടേഴ്സ് ആണ്. മഹാറാണി എന്ന് പറയുന്ന പടത്തിൽ റാണി എൻ്റെ മകളെ ഹീറോയിൻ്റെ അച്ഛനാണ് ഞാൻ. അത് ഇമോഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കളി എല്ലാം ഉണ്ട് അതിൽ. ടർക്കീസ് തർക്കം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ്, വളരെ ഇത് രണ്ടും ഡിഫറെൻറ്റാണ്. പക്ഷേ ടർക്കീസ് തർക്കം കുറച്ചുകൂടി ഭയങ്കര ഡിഫറെൻറ്റാണ്. ലുക്മാൻ്റെ ഫാദറാണ് അതിലെ, ഒരു മുസ്ലിം ക്യാരക്ടറാണ്, ഒക്കെ ഇമോഷനായിട്ടുള്ള ക്യാരക്ടറാണ്. അതുപോലെ തന്നെ പിന്നെ രണ്ട് മൂന്നാല് പടങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു കാറ്റഗറിയിലേക്ക് കുറച്ച് വേഷങ്ങൾ കിട്ടിയിരിക്കും. പഞ്ചാബി ഹൗസിൽ അഭിനയിക്കുമ്പോഴും അതിനകത്ത് ഇതുപോലത്തെ ഒരു വളരെ ഇമോഷണൽ ഒരു സീൻ ഉണ്ടായിരുന്നു എന്നും, അതില് നമ്മുടെ മോഹിനിക്ക് ഡബ് ചെയ്ത സരിത വിളിച്ച് താങ്കളെ അഭിനന്ദിച്ചു എന്നും, അതിനുശേഷം താങ്കൾ ആ കാര്യം മെക്കാർട്ടിനോട് പറഞ്ഞു എന്നും, അപ്പോൾ മെക്കാർട്ടിൻ പറയുകയുണ്ടായി ആ സീൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞുകൂടാന്ന് പറയുകയുണ്ടായിരുന്നു. അല്ല, അത് പോകും, അത്രേ ഉള്ളൂ. ഞാൻ മെഡ്രാസിലേക്ക് വിളിച്ചാൽ ചോദിക്കണം. പിന്നെ എൻ്റെ മനസ്സിലാതെ കുറേ ദിവസങ്ങൾ ഇത് തന്നെ, അതെന്നിങ്ങനെ കളയണ ഇവർ. കാരണം അത് അവർക്ക് സിനിമയുടെ പൾസ് അറിയാവുന്ന ഒരാളാണ്. ഒരു റൈറ്റർ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബന്ധമാണ് ഒരാൾ തന്നെ ആകുമ്പോൾ. അത് കഴിഞ്ഞ് സിനിമ റിലീസ് ചെയ്തപ്പോൾ ആ പോർഷനില്ല. പടം ഭയങ്കര ഹിറ്റ്, ഫസ്റ്റ് ഡേ തന്നെ ഹിറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ്, റാഫി ഹിറ്റല്ലേ, ഇനിയെങ്കിലും ആ സീൻ ഇട്ടുമല്ലേ എന്ന് പറഞ്ഞപ്പോൾ റാഫി പറഞ്ഞത്, ഇനി അതിട്ട് അശോകനെ കണ്ണു വെക്കും ആൾക്കാര്, അതുകൊണ്ട് അത് ഇടണല്ലെന്ന് പറഞ്ഞ്. പിന്നെ പറഞ്ഞു അതല്ല, ആ ഒരു ക്യാരക്ടർ, അതായത് ഫുൾ ഹ്യൂമർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അതിൽ. കാരണം ദിലീപ് സംസാരിക്കുന്നില്ല പടത്തിൽ, അതാണ് ഏറ്റവും കൂടുതൽ ഹ്യൂമർ ഞാൻ ചെയ്യാൻ കാരണം, എന്നെ കൊണ്ട് ജയിച്ചത്. അങ്ങനെ ഒരു ക്യാരക്ടർ എവിടെയെങ്കിലും ഇമോഷണലി എന്തെങ്കിലും ഒന്ന് കണ്ണു നനഞ്ഞാൽ പടം ടോട്ടലി ഇരിക്കും. അതെ, അതുകൊണ്ട് സിനിമയുടെ പേസിനെ ബാധിക്കും. ആ അത് അതാണ് അവരത് എഡിറ്റ് ചെയ്യുക, അല്ലെ പെർഫോമൻസിന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. നമുക്ക് ഏഴാമത്തെ പാട്ടിലേക്ക് പോവാം, മഴയത്ത് മുമ്പേ എന്ന് പറയുന്ന പടത്തിലെ പാട്ട്. എന്തിനു വേറൊരു സൂര്യോദയ, അതായത് ഞാനത് ഇവിടുന്ന് കാലിക്കറ്റ് ഒരു പടത്തിന്റെ ഷൂട്ടിന് പോവാണ്. അപ്പൊ ആ സമയത്തൊക്കെ അന്ന് സി ഡി ഇല്ല, അന്ന് എന്തേലുള്ളത് വീഡിയോ, സോറി ഇതാണ് കാസറ്റാണ്. കാസറ്റ് ഇട്ട് ആ പാട്ട് കേൾക്കും, എന്തിനു വേറൊരു സൂര്യോദയം ആ പാട്ട് ഫുൾ കേൾക്കും, വീണ്ടും റിവൈൻഡ് അടിക്കും, വീണ്ടും കേൾക്കും. അങ്ങനെ കാലിക്കറ്റ് വരെ ഈ ഒരു പാട്ട് തന്നെ ഞാൻ കേട്ടിട്ടുണ്ടോ. അത്രക്ക് ഇഷ്ടമാണ് ആ പാട്ട്. ഞാൻ ചിത്ര ചേച്ചി ചോദിച്ചിട്ടുണ്ട്, ഒരു ചെറിയ മത്സരം ഉണ്ടായി, രണ്ടുപേരോടും ചോദിച്ചിട്ടുണ്ട് ചെറിയ മത്സരം ഉണ്ടായില്ലേ എന്ന് വെച്ച്. അപ്പോൾ അത് മത്സരം, ആ ഇങ്ങനെ പാടി എന്താണ് ചേട്ടാ, ചേട്ടൻ അങ്ങനെ പാടിയിട്ടില്ലല്ലോ. ആ അത് ഞാൻ പാടിയപ്പോൾ, ആ അത് തന്നെ ചേട്ടനും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു പ്ലാനിങ് ഇങ്ങനെ മാറ്റി മാറ്റി പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര രസമാണ് അത് കേൾക്കാം, ആ ഏരിയ ഒക്കെ. പറക്കുന്നളികൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ പുതിയതായി പരിചയപ്പെടുത്തുന്ന പുതുമുഖങ്ങളിൽ കക്ഷിയുടെ പേരുണ്ടായിരുന്നു തോന്നുന്നു, ചിണ്ടെന്നോ മറ്റോ അല്ലേ എലി. അപ്പം അതിനെ പറ്റി ഞാൻ കുറെ കഥ കേട്ടിട്ടുണ്ട്, അതായത് ഒരു എലിനെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ ഒരുപാട് എലികൾ. അല്ലെങ്കിലും എലിയെ കൊണ്ട് നമുക്ക് അഭിനയിപ്പിക്കാനേ പറ്റൂല. അല്ല, പക്ഷെ നമ്മൾ ഗ്രാഫിക്സ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഗ്രാഫിക്സ് ചെയ്യാനുള്ള ബഡ്ജറ്റ് പ്രൊഡ്യൂസറിന്റെ കയ്യിൽ ഉണ്ടായില്ല. ഓക്കെ, നമ്മളന്ന് എലിയെ തന്നെ ഉപയോഗിച്ചു. അന്ന് എലിയെ കൊണ്ടുവന്ന് തരാനായിട്ട് തലക്കിടിയായിരുന്നു ആൾക്കാർ, ഒരു എലിക്ക് എന്ത് 200 വെച്ച് കൊടുക്കണം. ഓ ആ, എന്നിട്ട് അത് ഇങ്ങനെ ഓടിപ്പോകില്ല, എന്ത് ചെയ്യും, ആദ്യമൊക്കെ 100 രൂപ. പിന്നെ ഡയറക്ടർ പറയുന്നുണ്ട് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ കട്ട് പറയുമ്പോഴത്തേക്ക് ആള് പോയി അല്ലേ. ആ അതിന്റെ പിന്നെ ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു മാർഗം, വെള്ള എലിയെ കൊണ്ടുവന്നിട്ട് ബ്ലാക്ക് ചെയ്തു, ബ്ലാക്ക് കളർ അടിച്ചു, ക്ലോസ് ഒക്കെ എടുക്കണം, അവൻ അനങ്ങൂല, ഓ നിന്ന് വരും. ഓ പിന്നെ പിന്നെ അത് ക്ലോസ് ഒക്കെ എടുക്കുന്ന വെള്ള എലിയെ കറുത്തടിച്ച് കറുപ്പടിച്ചിട്ടാണ് അയാള് പാവമാണ്, ആ അങ്ങനെ ഓടൊന്നുമില്ല അധികം. ഓക്കെ ഓക്കെ. പിന്നെ ഉള്ളതൊക്കെ കുറേ ചെയ്തേക്കുന്നത്, എലി ഇല്ലാതെ തന്നെ എലി പോകുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. എലി അടിക്കാൻ ഓടിച്ചിരുന്ന ബസിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ, തുണിയുടെ ഇടയിൽ കയറുന്നതും കാറിൻ്റെ അകത്ത് കയറുന്ന മറ്റാൾ തുണി വയ്ക്കി വെക്കുന്നതും അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ത്രൂ ഔട്ട് എലിയുടെ കാലിൽ ടാങ്കീസ് കെട്ടും, കെട്ടിയിട്ട് എൻ്റെ കയ്യിൽ കെട്ടിയിട്ട് എലിനെ ഒഴും, അണ്ട് എലി അങ്ങാടും ഇങ്ങോട്ട് വലിക്കുന്നത്, അത് കൈ നോക്കി അറിയാൻ പറ്റും, പക്ഷെ വളരെ അറിയാതെ തന്നെ ചെയ്തേക്കണേ. അണ്ട് അതിനെ ഓടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഞാൻ അടിക്കാൻ ഓടിച്ചിട്ടുണ്ട്. അത് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ നന്നായി വന്നു. അത് പറഞ്ഞു പറഞ്ഞ ഏറ്റവും ലാസ്റ്റത്തെ പാട്ടിലെത്തി, മെരേ നൈന എന്നുള്ള മെരേ ഇത് കലാഭവനിൽ ഞാനുള്ളപ്പോ ഗാനങ്ങളുടെ കൂടെ ഇന്റർവെല്ലിന് മിമിക്രി പറയാൻ പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഹരിശ്രീ വരുന്നതിന് മുമ്പ്.
അവിടെ മോഹനെന്നും മഞ്ഞു കിഷോർ കുമാറിൻ്റെ പാട്ട് മാത്രം പാടുന്ന ഒരു മോഹൻ ഉണ്ടായിരുന്നു. ഇതൊരു ഒന്നൊന്നരയാണ്. നമ്മൾ കണ്ണടച്ചിരുന്ന കിഷോർ കുമാറാണെന്ന് തോന്നുന്നുള്ളു. ഒട്ടേറെ പാട്ടുകളുണ്ട് അദ്ദേഹത്തിൻ്റെ. അത് ഞാനിത് എത്ര കാലം കഴിഞ്ഞാലും ഞാൻ സ്റ്റേജിൽ പാടിപ്പിക്കും. ഞാൻ കുറേ വർഷം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ മേരനേനിട്ടാല പാടത്ത് പാട്ട്. അപ്പോൾ പറയുന്നു എനിക്കറിയാം, കാരണം വെച്ചാൽ ഫസ്റ്റ് ഹാഫിന് മുമ്പ് തീർന്നു, ഇൻ്റർവെല്ലിന് മുമ്പ് കുറച്ച് തുടങ്ങി കുറച്ച് വിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാ അടിപൊളി പാട്ടുകളിലേക്ക് പോകണം, അല്ലെങ്കിൽ ഗാനമേളൊന്ന് ഡ്രോപ്പാകും. അപ്പോൾ ഞാൻ മേരനേന മേരനേന എന്ന് പറയും. ഈ പാട്ട് അങ്ങനെ പറഞ്ഞ് ഞാൻ പാടിപ്പിക്കും. അത് മോഹൻ സൂപ്പറായിട്ട് പാടും. പിന്നെ മോഹൻ എന്നെ കാണുമ്പോഴൊക്കെ എന്നെ ആലോ മേരനൈന എന്ന് പറഞ്ഞ് വിളിക്കും. കലാപോലാണ് അപ്പോൾ ആദ്യം ചെയ്തിരുന്നത്. പ്രൊഫഷണലായിട്ട് പോകുന്ന കലാഭവനിൽ ഗാനങ്ങളുടെ കൂടെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഹരിശ്രീയിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് അവിടെ തന്നെ പരേഡിൽ കളിച്ചു, മിക്സ് പരേഡിൽ, പിന്നെ ഹരിശ്രീയിലേക്ക്. അപ്പോൾ നമ്മൾ എന്താ കലാഭവൻ അശോകൻ എന്ന് ചേർക്കാതിരുന്നത്? ശരിക്കും കലാഭവനും ഹരിശ്രീന്നും ഒന്നും താല്പര്യം ഉണ്ടായില്ല എനിക്ക് പേരിടാൻ. അശോകൻ മാത്രം മതി. അപ്പൊ വേറൊരു അശോകൻ ഉണ്ട് സിനിമയിൽ, അതുകൊണ്ട് മാത്രം അന്ന് ഹരിശ്രീയിൽ നിൽക്കുകയാണ്. അപ്പൊ അവരുടെ സിനിമയാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത്. പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ ഹരിശ്രീയുടെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ കേട്ട് കലാഭവൻ അശോകൻ പറഞ്ഞിട്ട് അപ്പൊ അതില് അന്നുണ്ടായ പ്രൊഡ്യൂസർ തന്നെ, അത് ഹരീന്ദ്രൻ. അപ്പൊ ഇടുമ്പോ അശോകനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, മറ്റേ അശോകൻ ഉള്ളല്ലേ. അപ്പൊ ഹരിശ്രീ അശോകൻ ഇട്ടു. പിന്നെ ഹരിശ്രീ എന്നുള്ള വാക്ക് നല്ലതാണ്. അതെ അതെ അതെ, തുടക്കമാണല്ലോ. അതെ,